VTS Mall വളരുന്ന ബന്ധം തുടരുന്ന വിശ്വാസം. നമസ്കാരം. ചിത്രം ചാനൽ വിഷൻ ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. ആത്മഹത്യയുടെ വക്കിലെത്തി നിൽക്കുന്ന വ്യാപാരികൾ ലോണെടുത്തും വീട് പണയപ്പെടുത്തിയുമൊക്കെയാണ് കച്ചവട സ്ഥാപനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്നും ഭീമമായ വാടകയും മറ്റും കൊടുക്കാൻ മാർഗമില്ലാതെ കഷ്ടപ്പെടുന്ന വ്യാപാരികൾക്ക് കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ട് കടകൾ തുറക്കാനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കുന്നതിനു പകരം ധിക്കാരപരമായ നിലപാട് സ്വീകരിക്കുകയാണ് മുഖ്യമന്ത്രി ചെയ്യുന്നതെന്നും ഇത് ജനാധിപത്യ രീതിക്ക് ചേരുന്നതല്ലെന്നും പാണ്ടിക്കാട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി എച്ച് ഷമീം പറഞ്ഞു. വ്യാപാരികളോടുള്ള മുഖ്യമന്ത്രിയുടെ ഏകാധിപത്യപരമായ സമീപനത്തെ ജനങ്ങൾ അവജ്ഞയോടെ തള്ളിക്കളയുമെന്നും ധിക്കാരപരമായ ഇത്തരം സമീപനങ്ങളും നയങ്ങളും ഗവൺമെന്റ് തിരുത്തണമെന്നും അദ്ദേഹം പറഞ്ഞു. കോവിഡ് മാനദണ്ഡങ്ങളിലെ ചില പ്രയാസങ്ങളെ കേരളത്തിലെ വ്യാപാരി സമൂഹം മുഖ്യമന്ത്രിയുടെയും നമ്മുടെ പൊതുസമൂഹത്തിൻ്റെയും മുന്നിലേക്ക് അവതരിപ്പിച്ചിരുന്നു. വളരെ പ്രയാസപ്പെടുന്ന ഒരു വിഭാഗമാണ് ഇന്ന് വ്യാപാരികൾ. ഒരുപാട് വ്യാപാരികൾ അവരുടെ വ്യാപാരം അല്ലെങ്കിൽ അവരുടെ കച്ചവടം നല്ല രീതിയിൽ നടത്താൻ കഴിയാത്തതിനാൽ ആത്മഹത്യ വക്ക് വരെ എത്തി നിൽക്കുന്ന സാഹചര്യമുണ്ട്. ഒരുപാട് കച്ചവടക്കാർ, ഇപ്പോൾ നമുക്കറിയാവുന്ന പല കച്ചവടക്കാരൊക്കെ ലോണെടുത്തും മറ്റും വീട് പണയപ്പെടുത്തിയൊക്കെയാണ് അവരുടെ കച്ചവട സ്ഥാപനങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഭീമമായ വാടക അവർ കൊടുക്കേണ്ടി ഒരു നിർബന്ധമായിട്ട് കൊടുക്കേണ്ടി വരുന്നതോടൊപ്പം തന്നെ അതനുസരിച്ചുള്ള ഒരു പ്രവർത്തന അതിനുള്ളൊരു വരുമാനം കണ്ടെത്താനുള്ള ഒരു പ്രവർത്തന അന്തരീക്ഷം ഇന്ന് കേരളത്തിലില്ല. അശാസ്ത്രീയമായ ഈ ഒരു രീതി, അതായത് ചില ദിവസങ്ങൾ മാത്രം കട തുറക്കുക, അന്ന് എല്ലാ ആളുകളും കൂട്ടം കൂടുക, അതിൽ എല്ലാ അങ്ങാടികളിലും ജനക്കൂട്ടം നിബിഡമാവുക, ഈ ഒരു രീതിക്കെതിരെയാണ് അവരൊക്കെ പ്രതികരിച്ചത്. അവരുടെ തികച്ചും ശാസ്ത്രീയമായ രീതിയാണ് അവർ ആവശ്യം മുന്നോട്ട് വെച്ചത്. പ്രവർത്തന സമയം കൂട്ടുകയാണ് വർദ്ധിപ്പിക്കുകയാണ് എന്നുണ്ടെങ്കിൽ കടകളിൽ തികച്ചും പ്രോട്ടോകോൾ, കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ട് അവർക്ക് അവരുടെ വ്യാപാരം നടത്താനും പൊതുജനങ്ങൾക്ക് സഹായകമായ രീതിയിൽ നടത്താൻ പറ്റുമെന്നാണ് അവർ പറഞ്ഞത്. എന്നാൽ ഇതിനും സമ്മതിക്കാതെ വളരെ ധിക്കാരപൂർവമായ നിലപാടാണ് ഈ ഒരു ആവശ്യത്തോട് മുഖ്യമന്ത്രി പറഞ്ഞത്. വ്യാപാരികളെ നേരിടും, നിങ്ങൾ ആ രീതിയിൽ മുന്നോട്ട് പോകരുത്, നിങ്ങൾ നമ്മളങ്ങനെ ഒരു അടിച്ചമർത്തും എന്നുള്ള രീതിയിലൊക്കെയാണ് മുഖ്യമന്ത്രി പ്രതിപാദിച്ചത്. ഇത് കേരളീയ സമൂഹത്തിലെ ജനാധിപത്യ രീതിക്ക് ചേർന്നതല്ല എന്നും ജനാധിപത്യ പ്രക്ഷോഭങ്ങളെയും ജനാധിപത്യ അവകാശങ്ങളെയും ജനാധിപത്യ മര്യാദകളെയും ഒക്കെ കാലാകാലങ്ങളായി പരിപാലിച്ചു പോരുന്ന അല്ലെങ്കിൽ അതിനെ പരിഗണിച്ചിരുന്ന ഭരണകൂടങ്ങളാണ് കേരളം ഇത്രയും കാലം ഭരിച്ചിരുന്നത്. എന്നാൽ ഇതൊരു ഏകാധിപത്യപരമായ ധിക്കാരപരമായ നിലപാടാണ്. ഇത് കേരളീയ സമൂഹം അതിൻ്റെ അവജ്ഞയോട് കൂടി തള്ളിക്കളയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം ഇന്ന് സമൂഹത്തിൽ ഏറ്റവും വലിയ ഒരു ദുരവസ്ഥ അഭിമുഖീകരിക്കുന്ന ആളുകളാണ് വ്യാപാരികൾ. എല്ലാവർക്കും അവരുടെ പ്രശ്നങ്ങൾ അറിയാം. അവരെ കൂടെ അവരുടെ പ്രശ്നങ്ങൾക്ക് കൂടെ നിന്നുകൊണ്ട് അവരെ സാന്ത്വനിപ്പിക്കേണ്ട സർക്കാരാണ് അവരെ ഭീഷണിപ്പെടുത്തുന്നത്. ഇത് ഒട്ടും സന്ദർഭോചിതമായില്ല. ഈ നയം സർക്കാർ തിരുത്തിക്കൊണ്ട് നമ്മളെ തികച്ചും നമ്മുടെ കോവിഡിനെ പ്രതിരോധിക്കുന്ന രീതിയിൽ തന്നെ എല്ലാ കോവിഡ് പ്രോട്ടോകോളും പാലിച്ചുകൊണ്ട് കടകൾക്ക് അവരുടെ പ്രവർത്തനം നൽകണം എന്നുള്ളത് തന്നെയാണ് ഭൂഷണം. ആ നിലപാടിലേക്ക് സർക്കാരും എത്തിച്ചേരണമെന്ന് സാന്ദർഭികമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. മാത്രമല്ല, നമുക്ക് ഇതൊരു വടക്കൻ കൊറിയയോ അല്ലെങ്കിൽ ചൈനയോ ഒന്നുമല്ല, ഇത് കേരളമാണ്. ജനാധിപത്യത്തിൻ്റെ ഏറ്റിലും പോറ്റിലുമായ സ്ഥലമാണ്, വളരെ പ്രബുദ്ധമായ നാടാണ്. ഈ രീതിയിലുള്ള ധിക്കാരം നിറഞ്ഞ നിലപാടുകളും ധാർഷ്ട്യങ്ങളും ഒക്കെ വരും കാലങ്ങളിൽ ഇവർക്ക് തിരിച്ചടിയാകും എന്നുള്ള കാര്യവും തീർച്ചയാണ്. ഈ രീതിയിലേക്കൊന്നും കേരളീയ സമൂഹത്തെ കൊണ്ട് എത്തിക്കരുതെന്ന് മാത്രം പറയാൻ കൂടി സംഭവം വിനിയോഗിക്കാം. ന്യൂസ് ബ്യൂറോ, ചിത്രം ചാനൽ വിഷൻ.